പടം കണ്ടിട്ട് തീരുമാനിക്കാം. അല്ല, എല്ലാ പടങ്ങളും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതില് ഫിസിക്കൽ വർക്ക് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പേഴ്സണലി കണ്ടതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെക്റ്റിക് ആയിട്ടും നല്ല പ്രഷറോടെ തന്നെയാണ് ഈ പടം. നല്ല ഒരു നല്ല എക്സ്പെക്ടേഷനിലാണ് നമ്മൾ പടം ഇറക്കിയത്. ഇപ്പൊ എല്ലാവരും അജഗജാന്തരവും സ്വാതന്ത്ര്യാർദ്ധരാത്രി എക്സ്പെക്ട് ചെയ്ത് വന്ന് അത് കിട്ടിയില്ല എന്നുള്ള കുറെ പറയുന്നുണ്ട്. പക്ഷെ ഒരു മേക്കറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഓരോ പടം ഓരോ രീതിക്ക് നിൽക്കണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ്. നമ്മളൊരു ആക്ടർ ആയാൽ തന്നെയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഓരോ കഥാപാത്രം മാറി മാറി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതില് ഒരു ഭാഗമാണ് നമ്മുടെ ചാവ്യ. അപ്പോ എല്ലാവരും എക്സ്പെക്ടേഷൻ അജഗജാന്തരം മൂഡ് വെച്ച് വരരുതെന്ന് ഓൾറെഡി നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ആരും അത് കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് സോളിഡ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അത്. നമ്മൾ ഓൾറെഡി ഒരു നല്ല സോളിഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ലേ നമ്മൾ എന്തായാലും പടം ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. പടം ഒരു മേക്കിംഗ് രീതിയിൽ നറേറ്റീവാണ്, മേക്കിംഗ് നറേറ്റീവ്. അപ്പോൾ ആ രീതിക്ക് തന്നെ കാണാം. പക്ഷെ അത് എത്രത്തോളം കണക്ട് ആവും നമുക്കറിയില്ല. അപ്പോൾ ഈ റിവ്യൂസ് അറിയാനായിട്ടാണ് നമ്മൾ ഡയറക്റ്റ് തിയേറ്ററിലേക്ക് തന്നെ വന്നത്. മോസ്റ്റ്ലി നമ്മൾ നല്ല റെസ്പോൺസ് കിട്ടണം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പ്രധാനമായിട്ടും അത് അറിയില്ല കേട്ടോ. ആയിരിക്കാം, അത് നമുക്ക് ഡീറ്റെയിൽ അറിയില്ല. പക്ഷെ നമ്മൾ എല്ലാവരുടെ നേരെ പറയാൻ വെച്ചാൽ സിനിമ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇൻഡയറക്ട്ലി കമന്റ്സോ അല്ലെങ്കിൽ പോസ്റ്റോ അല്ലെങ്കിൽ ഈ റിവ്യൂസ് കാണാണ്ട് ഡയറക്ട്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിനെ പറ്റി സംസാരിക്കുന്നതാണ് കൂടുതലും പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ നമുക്കൊരിക്കലും. മാക്സിമം കൂടുതലും പക്ഷെ നല്ല റിവ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കണം. ആ പാർട്ടിയുടെ തന്നെ പേജിലൊക്കെ ഈ പടം കാണരുത് എന്നുള്ള രീതിയിൽ കുറെ വന്നിട്ടുണ്ട്. ഏത് പാർട്ടിയാട്ടോ? അതേപോലെ തന്നെ ഇവിടെ അറിയില്ല. അത് ഓരോ ആൾക്കാർ ഇപ്പൊ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അതില് നമുക്കറിയില്ല. പക്ഷെ നമ്മള് നമ്മുടെ സ്വന്തം പടം മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക, തിയേറ്റർ പോയി തന്നെ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. അല്ലാണ്ട് ഇന്ന ആൾക്കാർ അത് ചെയ്തത് എന്നൊന്നും സംസാരിക്കാനില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഷ്ടപ്പെട്ടൊരു പടമാണ്. കഷ്ടപ്പാടിനെ പറ്റി ഒന്നും പറയണ്ട, കാരണം എല്ലാവരും അങ്ങനെ രീതിക്ക് ചെയ്യണം. പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് മാക്സിമം തിയേറ്ററിൽ ഒന്ന് കണ്ടാൽ അത്രയും സന്തോഷം നമുക്ക് ഉണ്ടാവും. വേറൊരു ജോണർ പടമാണ്, അതായത് ഇടി ഇടിപ്പടം അല്ല ഇത്. വേറൊരു ടൈപ്പ് ഒരു പൊളിറ്റിക്കൽ തണ്ടർ പരിപാടിയാണ്, വേറൊരു ജോണറാണ്. അപ്പൊ എന്തായാലും കാണുക, എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ടല്ലേ? ഞാനത് എല്ലാവരും തിയേറ്ററിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അത് തന്നെ എനിക്ക് പറയാൻ. ഒന്നും പറയാനില്ല. ഡീഗ്രേഡിങ് ഏത് സിനിമയിലെ ഡീഗ്രേഡ് ചെയ്യുന്നതാണെങ്കിലും വളരെ മോശം കാര്യമാണ്. അതിപ്പോ നമ്മുടെ സിനിമ മാത്രമല്ല, ഇതിക്ക് മുമ്പുണ്ടായത് ഇനിയും ഇറങ്ങാൻ പോണ സിനിമകളാണെങ്കിലും ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ എഫേർട്ടാണ്. അപ്പോൾ ഡീഗ്രേ റിവ്യൂസ് പറയാം, അത് തെറ്റൊന്നുമില്ല. പക്ഷെ മനഃപൂർവ്വമായിട്ടുള്ള ഡീഗ്രേഡിങ് കണ്ടിട്ട് മോശമാണ്. അതെ അതെ, കണ്ടിട്ട് റിവ്യൂ പറയണേലും ഒരു തെറ്റുമില്ല. ഞാൻ അതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാവും, അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ഇതായിരിക്കാം. പക്ഷേ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടി, അതിപ്പോൾ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫിലിമിൻ്റെ വളർച്ചയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. ഞാൻ അങ്ങനെ ഒന്നും പറയണില്ല. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും, അതൊരു പാർട്ടിയുടെ കാര്യമോ അല്ലെങ്കിൽ ജോയ് മാത്യു സാറിൻ്റെ കാര്യമോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കണില്ല. നമ്മുടെ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ഇനി ഇറങ്ങാൻ പോകുന്ന പല സിനിമകൾക്കും ഈ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ ഇത് ഇങ്ങനത്തെ ഒരു ജോണർ, കാരണം കഴിഞ്ഞ അജഗജാന്തരവും സ്വാതന്ത്ര്യവും അർദ്ധരാത്രി പോലത്തെ ഒരു സിനിമയല്ല ഇതൊരു. പുള്ളിയുടെ വേറൊരു ടൈപ്പ്, ഒരു എന്താ പറയുക, പുതിയ തരത്തിൽ പുള്ളി ചെയ്യാൻ ശ്രമിച്ച ഒരു ഇതാണ്. അപ്പോൾ ആ സിനിമേനെ അങ്ങനെ അങ്ങനെ കൺസീവ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ്. അതിപ്പോൾ കാണികളുടെയാണ്, എല്ലാം കാണികളുടെ തീരുമാനങ്ങളാണ്. കാണികളുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് നമ്മുടെ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല.